ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് -7 ഡിഗ്രി ടെമ്പറേച്ചർ. ഇപ്പോൾ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുമല്ലോ എൻ്റെ ശരീരത്തും പുറത്തുമൊക്കെ മഞ്ഞ് വീഴുന്നുണ്ട്. ഞങ്ങളിന്നലെ കളിച്ച സ്ഥലങ്ങളും ഇതൊക്കെയുണ്ട്. നമുക്ക് മൊത്തം ഒന്ന് കാണാം. മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നു പോയ സ്ഥലവും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് കറങ്ങിയിട്ട് വരാം. ശരിക്കും കാണിക്കാം. കണ്ടോ, നമ്മൾ ഗുൽമർഗില് ഒരു റൗണ്ട് ഒന്ന് വെച്ചിട്ട് വരാം രാവിലെ. അവിടെ സ്റ്റെപ്പുകൾ സാധനമൊക്കെ ഇറങ്ങുന്ന എല്ലാം മഞ്ഞായി. വഴി കംപ്ലീറ്റ് മഞ്ഞായി. ഒരു മഞ്ഞ് വീഴുന്ന ഗുൽമർഗിൽ കൂടി നമുക്ക് ഒരു റൗണ്ട് ഒന്ന് പോയിട്ട് വരാം. ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡ് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. മെയിൻ റോഡ് ഈ സാധനം വണ്ടിയൊന്നും ഇപ്പോൾ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ല. വണ്ടിയിലൊക്കെ ഇപ്പോൾ കാണുന്ന പോലെ ചെയിൻ ഇടും. ചെയിൻ ഇട്ടിട്ട് ഈ ചെയിൻ വെച്ചിട്ടാണ് കറങ്ങിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചെയിൻ ഇല്ലാത്ത വണ്ടി ഇപ്പോൾ ഈ വഞ്ഞിക്കൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഗുൽമർഗിലൂടെ ഒരു വാക്ക രാവിലെ. പറഞ്ഞില്ലേ -7 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ഈ സമയത്തൊന്നും ശ്രീനഗറിൽ നിന്നോ ഇവിടെ നിന്നും ആർക്കും വരാൻ പറ്റില്ല. വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഈ മഞ്ഞൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ബർഫ് എന്ന് പറയുന്നത് ബർഫ് എന്നാണ്, ബർഫൊക്കെ ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ടോ വരാൻ പറ്റുള്ളൂ. ആഹാ, അടിപൊളിയായിട്ട് ഒരു വണ്ടി വരുന്നുണ്ട്. നല്ലൊരു ലുക്ക് കാണുന്നുണ്ടാവില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇവിടുത്തെ ഒരു ലോക്കൽ ഇതാണെന്ന് തോന്നുന്നു. വണ്ടി അവരായത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടിച്ചുകൊണ്ട് വേറെയായിട്ട് ഇവിടെ എവിടെയൊക്കെ ഒരു ശിവ ടെമ്പിൾ ഗുൽമർഗ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഗുൽമർഗിലെ ശിവ ടെമ്പിൾ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. മഞ്ഞ് പുതച്ച് നടക്കുന്ന ഗുൽമർഗിലൂടെ ഒരു നടത്തം. ഒരു ലോഡ് ഇത് കയറ്റി കിടക്കുന്നൊരു ഇതല്ലേ.
അങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ ഇത് കട്ടി കൂടി കൂടി വന്നു കേട്ടോ. നേരത്തെ ജസ്റ്റ് ഒരു ലെയർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം മഞ്ഞിൻ്റെ കട്ടി കൂടി കൂടി വന്ന് 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 നമ്മൾ നിൽക്കുന്നത് ഒരു ശിവ ടെമ്പിളിലേക്കുള്ള വഴിയാണ്. മോളിൽ കാണുന്നതാണ് ശിവ ടെമ്പിൾ. വാക്ക് ചെയ്തിട്ട് വരാം. എങ്ങാനും വീണാൽ പണിയാവും. മഞ്ഞമലകൾ താമസിക്കുന്ന റിസോർട്ട് ഇത് എല്ലാം പുറകിലാണ്. അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു പൈൻ മരം കയറി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എല്ലാ സാധനവും ഇതാണ്. ഇതുകൊണ്ട് ഇതാണ് വലിയ മല. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഈ അല്ല ഇന്ന് വൈകിട്ടല്ല ഇന്ന് ഞങ്ങൾ ഇതിൽ ഈ മലയുടെ മുകളിൽ പുറകോട്ട് നടക്കുകയാണ്. കാണാം എവിടെ വരെ പോകാൻ പറ്റുമോന്ന് അറിയില്ല. നമ്മൾ ഓടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓടയ്ക്കകത്തും ഇതിനകത്തെല്ലാം പോയി ഇത് ചെയ്യണ്ട. ജസ്റ്റ് അവിടം വരെ പോയി അവിടെ നിന്ന് തിരിച്ചു വരാം. ഒരു മനുഷ്യനാണ് മാത്രം അതാണ് പ്രത്യേകത. വഴിയാ ശിവ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് തിരിച്ച് പോന്നോണ്ടിരിക്കുകയാണ്. ടൂറിസം കാശ്മീർ അവിടെ പോകുമ്പോൾ ഇങ്ങനെ എടുക്കാം. തിരിച്ചയക്കാൽ ഇതുവഴി തന്നെയാണ് നടക്കുന്നത്. അപ്പം പുറകിലത്തെ വ്യൂ കിട്ടും അല്ലേ? അതുപോലെ ഇടം വരെ നടക്കാം എന്നെങ്കിൽ നടക്കുക. പുള്ളിക്കാരൻ പറഞ്ഞ രാവിലെ ഒന്നും കഴിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത്. ഓ എന്തോ ഒരു തണുപ്പ്. Thank you.
മഞ്ഞ് പെയ്യുന്ന ഗുൽമർഗ് കാണുക. ഇതിനകത്ത് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. തണുപ്പായതുകൊണ്ട് കണ്ണിൽ കൂടെ വെള്ളവും കാര്യമെല്ലാം വരുന്നുണ്ട്. അതിക്കിടയില്ല മഞ്ഞത്ത് കൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. പോയിട്ട് വേണം നല്ല കാപ്പി കുടിക്കാനായിട്ട്. ഭയങ്കര തണുപ്പ്. ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ -7 മാത്രമാണ് ഇതുപോലെ സ്നോഫാൾസ് ഉണ്ടാവുകയുള്ളൂ. ഇതിന് മുകളിലേക്ക് വരുമ്പോൾ കുവിടും. എന്നാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം, ശ്രീനഗറിൽ വന്നു കഴിഞ്ഞപ്പം 2 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞാൽ വൈകിട്ട് അവിടെ -ആയി. ഇവിടെ വന്ന രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ -2 ആയിരുന്നു ടെമ്പറേച്ചർ. ഇപ്പോൾ -7 ആയി. -4 രാത്രി കഴിക്കും, -4, -5, -6 രാവിലെ ആയപ്പോൾ -7 ആയി. ആ -7 നിൽക്കുകയാണ്. അപ്പോൾ സൂര്യൻ അവിടുന്ന് ഉദിച്ച് വന്ന് പൊങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ ഇതുപോലെ നിൽക്കും. ഞാൻ മഞ്ഞിനകത്തുകൂടി നടക്കുന്നത് കണ്ടില്ലേ. ഇത് ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ്, നമുക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് പോകണമെങ്കിൽ അറിയില്ല ചിലവ് കാര്യങ്ങളൊക്കെ. ഇന്ത്യയിലെ നമുക്ക് സ്വിറ്റ്സർലൻഡ് ആയിട്ടാണ് ഗുൽമർഗ് അറിയപ്പെടുന്നത്. ഗുൽമർഗിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗുൽമർഗിലേക്ക്. വളരെ അടുത്തുള്ള സ്ഥലമാണ്. ശ്രീനഗറിൽ നമുക്ക് ഫ്ലൈറ്റിന് എത്താൻ പറ്റും. ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് വളരെ അടുത്ത സ്ഥലമായതുകൊണ്ട് നമുക്ക് എത്താൻ പറ്റും. എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും വരുന്നില്ല കേട്ടോ. ചുണ്ട് ഇതെല്ലാം ഇങ്ങനെ കൊച്ചി പോകുന്ന പോലെ. ആഹാ, എൻ്റെ ശരീരത്തിലെല്ലാം മഞ്ഞ് വീഴുന്നുണ്ട്. കട്ടിയായിട്ടല്ലെന്നേ ഉള്ളൂ, മഞ്ഞ് വീഴുന്നുണ്ട്. ഗുൽമർഗിലെ മഞ്ഞിലൂടെ ഒരു വാക്ക്. ഇങ്ങോട്ട് കറങ്ങാ, ഇവിടെ വന്നിട്ട് ചുറ്റും കാണാം. കൊള്ളാം അല്ലേ.